എന്റെ അമ്മയുടെ പിറന്നാളാണ്. സോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്, അമ്മ ഒരുപാട് നാളായിട്ട് ഡയബറ്റിക്സിനുള്ള മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. സോ അതുപോലെ ഷുഗർ ഉള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു പായസമാണ്, ഡയബറ്റിക് സ്പെഷ്യൽ ഷുഗർ ഫ്രീ പായസം. അപ്പൊ ഷുഗർ ഇല്ലാതെ എങ്ങനെ നമുക്ക് മധുരത്തിൽ ഒരു പായസം ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ഓക്കെ, എൻ്റെ അമ്മ ലതാബായി നാലാങ്ങളമാർക്ക് ശേഷം ഉണ്ടായ ഒരു കുഞ്ഞിപ്പെങ്ങളായിരുന്നു എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ ഒരുപാട് ലാളിച്ചും കൊഞ്ചിച്ചുമാണ് അമ്മേനെ വളർത്തിയത്. അത് മാത്രമല്ല, ചെറുപ്പത്തിലെ അമ്മയ്ക്ക് പോളിയോ വന്നിരുന്നു, പിന്നീട് ചികിത്സിച്ച് ഭേദമാക്കിയപ്പോൾ തന്നെ. എങ്കിലും ആ ഒരു സ്പെഷ്യൽ കെയറോടുകൂടിയാണ് അമ്മ വളർന്നത്. ഇപ്പോഴും അമ്മ ആ കെയറും ഇതൊക്കെ ആഗ്രഹിക്കുന്നു. കാരണം ഒറ്റയ്ക്ക് ഇപ്പോഴും അമ്മയ്ക്ക് ഒരാളും ഇല്ലാതെ പോകാനും ഒക്കെ ഒരു മടിയാണ്, പേടിയാണ്. ഞങ്ങൾ മൂന്ന് പേർക്കും, അച്ഛനും അമ്മയ്ക്കും എനിക്കും അനിയനും, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ഒരാൾക്ക് ഇഷ്ടമുള്ളതല്ല മറ്റാൾക്ക്. അപ്പോൾ ഡെയിലി മൂന്ന് ടൈപ്പ് ഫുഡൊക്കെ ചിലപ്പോൾ കറീസൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അതിനൊക്കെ ഒരാൾ ഒരുപാട് അമ്മ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് അമ്മ ഉണ്ടാക്കിയ ആ സ്പെഷ്യലുകൾ നമുക്ക് പിന്നീട് പ്രചോദനമായി നമ്മുടെ മക്കൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. പിന്നെ പഠിക്കുന്ന കാലത്ത് അമ്മ അടുക്കളപ്പണിക്ക് എന്നൊക്കെ പറഞ്ഞ് തന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പഠിക്കുന്ന കാലത്ത് തന്നെ പഠിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ അനുവദിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. നമുക്കൊന്നും പഠിപ്പിച്ച് തരണമെന്നില്ല, അമ്മ ഉണ്ടാക്കിയ ആ ഫുഡിൻ്റെ ആ രുചി, അതിൻ്റെ ഓർമ്മകൾ, അത് നമ്മൾ നമ്മുടെ മക്കൾക്കും പിന്നീട് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി ഉണ്ടാക്കാൻ ശ്രമിക്കും. എൻ്റെ അമ്മയ്ക്ക് 1000 പെരുന്നാളാശംസകൾ. നമ്മുടെ ഡയബറ്റിക് സ്പെഷ്യലായിട്ടുള്ള പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പാല്, നല്ല കട്ടിയുള്ള പാല് വേണം 3 കപ്പ്. ആപ്പിള് 1 എണ്ണം, ഡേറ്റ്സ് 1 കപ്പ്, ആൽമണ്ട്സ് അതായത് ബദാം 1 പിടി, വെള്ളം 1 കപ്പ്, കാഷ്യൂ നട്ട്സ് കുറച്ച്, ഉണക്കമുന്തിരി കുറച്ച്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഒരു പാനിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. അതവിടെ തിളയ്ക്കുന്ന ടൈമിൽ നമുക്കിവിടെ ബദാം ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2-3 മണിക്കൂർ മുമ്പേ തന്നെ ഇത് വെള്ളത്തിൽ കുതിർത്തെടുത്ത ശേഷം അതിൻ്റെ തൊലി റിമൂവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം. ഇനി നമുക്ക് ഓരോ ഡേറ്റ്സ് ആയിട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്യണം. കുരു കളഞ്ഞെടുക്കണം ഡേറ്റ്സൊക്കെ. ഡേറ്റ്സ് ഇനി നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഡേറ്റ്സും ആൽമണ്ട്സും ബദാമൊക്കെ നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ബദാമിൻ്റെ തൊലി ഞാനിതിൽ കളയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, 2-ാമത്തെ മെത്തേഡ് വെള്ളത്തിൽ 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരയ്ക്കുമ്പോൾ കൂടുതൽ ബെറ്ററാണ്. പാല് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു, ഇപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹീറ്റ് ഓഫ് ആക്കാം. തിളച്ച പാലിൽ നിന്നും 1/2 കപ്പോളം പാലെടുത്ത് ഡേറ്റ്സിലേക്കും ആൽമണ്ട്സിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ തിളച്ച പാലിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് ആപ്പിൾ 1 എണ്ണം എടുത്തിട്ടുള്ളത് ഗ്രേറ്റ് ചെയ്യുകയോ ഗ്രൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയോ ചെയ്യാം. ഞാനിവിടെ തൊലി കളയാതെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഡേറ്റ്സും ആൽമണ്ട്സും സോക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇനി അത് നമുക്ക് ഒരു ബ്ലെൻഡറിലിട്ട് കോഴ്സായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡേറ്റ്സും ആൽമണ്ട്സും അങ്ങനെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു വലിയ പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇതുപോലെ ബോൾസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കാഷ്യൂ നട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത് 2 ടൈപ്പ് സ്പ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം.
കാഷ്യൂനട്ട് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് ഗ്രേറ്റീഡ് വെച്ചിരിക്കുന്ന ആപ്പിൾ ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ച മണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആപ്പിൾ നന്നായിട്ട് കുക്കായതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ്സിൻ്റെ ആൽമണ്ട്സിൻ്റെ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ്സും ആൽമണ്ട്സും ഇതുപോലെ തന്നെ ആ ഒരു റോസ്മെല്ല് മാറുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന മിൽക്ക് ഉണ്ടല്ലോ, ആ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാല് മുഴുവൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത് തിളച്ചു തുടങ്ങുമ്പോൾ അര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഹീറ്റ് ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ചൂടോടെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കിയോ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ നാടൻ പായസമായിട്ടുള്ള പരിപ്പ് പാൽപ്പായസം ഇതായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. മറ്റേത് ശർക്കര പഞ്ചസാരയൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഇത് ഈന്തപ്പഴമാണ് ഇതിൻ്റെ മെയിൻ. ഇത് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുമാണ്. അങ്ങനെ ഇനി ഷുഗർ ഉള്ളവർക്കും പേടിക്കാതെ ഇതുപോലുള്ള പായസങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ജൂലൈ 3 എനിക്കെന്നും ഒരു തീരാ ദുഃഖത്തിൻ്റെ ഒരു ഓർമ്മ ദിവസമാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് എൻ്റെ സൗമ്യച്ചി ഞങ്ങളെല്ലാം വിട്ട് ഈ ലോകത്ത് വിട്ട് പിരിഞ്ഞ ദിവസം. സൗമ്യച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്ററാണെന്ന് വിചാരിക്കല്ല, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, എൻ്റെ ഫ്രണ്ടാണ്. ഒരു 3 ഇയേഴ്സ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ 3 ഇയേഴ്സ് ഓൾമോസ്റ്റ് വീട്ടുകാരൊക്കെ കൂടുതൽ ചിലവഴിച്ചിരുന്നത് ഞാൻ സൗമ്യച്ചിയുടെ കൂടെയായിരുന്നു. പിന്നെ സൗമ്യച്ചി എന്ന് വിളിക്കാൻ കാരണം ത്യാഗരാജ പോളിടെക്നിക്കിലാണ് ഞങ്ങൾ ഡിപ്ലോമ ചെയ്തത്, അവിടെ എൻ്റെ സീനിയറായിരുന്നു. പിന്നീട് സൗമ്യച്ചി വിവാഹം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞിട്ടാണ് ബിടെക്കിന് ചേർന്നത്. ബിടെക്കിന് ഞങ്ങൾ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ ഒരു മോർണിംഗ് 7:30 ഞങ്ങൾ ബസ്സിൽ ഒരുമിച്ച് ഒത്തുകൂടും. പിന്നീട് ബസ്സിലുള്ള യാത്ര, ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ, എക്സാമിനുള്ള പഠിത്തം, ഫുഡ് ഒരുമിച്ച്, ലാബ്, സെമിനാർ, പ്രൊജക്റ്റ് ഇതെല്ലാം ഒരുമിച്ചായിരുന്നു. ആ സമയത്ത് വീട്ടുകാരേക്കാൾ നമുക്ക് കൂടുതൽ അടുപ്പം സൗമ്യച്ചിയോടായിരുന്നു. സൗമ്യച്ചിയുടെ മരണം എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിന് വിശ്വസിക്കാനാവാത്തൊരു കാര്യമാണ്.